വാട്ട്സ് ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു ഗ്രാനി വീഡിയോ ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ നോർമലി കളിക്കുന്ന ഗ്രാനി അല്ല, ഇന്ന് നമ്മൾ കളിക്കുന്ന ഗ്രാനി റീമേക്ക് ആണ്. അതായത് നമ്മുടെ RTX ഓൺ ഗ്രാനി, അതായത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ച് എൻഹാൻസ് ചെയ്തിട്ടുള്ള ഗ്രാനി, ഗ്രാനി അൾട്ടിമേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഞാൻ ഈ ഗെയിം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യുന്നത്, അതായത് മാപ്പിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. എന്തൊക്കെ എസ്കേപ്പിന് വേണമെന്ന് അറിയാം. ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഡോർ എസ്കേപ്പ് ആണ്. അതാണ് നമ്മുടെ ഗ്രാനി റീമേക്കിലെ ബേസിക് ആയിട്ടുള്ള എസ്കേപ്പ് എന്നാണ് പറയപ്പെടുന്നത്. സോ ഇതിനകത്ത് വേറെ എന്തൊക്കെ എസ്കേപ്പ് ഉണ്ട്, അതായത് കാർ എസ്കേപ്പ് ഉണ്ട്, വേറെ ഏത് എസ്കേപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നമ്മുടെ ചാനൽ കാണുന്നതിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാരണം. നിങ്ങളുടെ സബ്സ്ക്രൈബ്സ് ആണ് എന്നെ ഡെയിലി വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോസ് ഇല്ലായിരുന്നു എനിക്കറിയാം, എങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. So, Granny Remake, let's go. Okay, loading. അങ്ങനെ നമ്മൾ ഏതോ ഒരു കാട്ടിൻ്റെ നടുക്കാണെന്ന് തോന്നുന്നു, സ്പോണായി എത്തിയിട്ടുണ്ട്. അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു നമ്മുടെ അമ്മൂമ്മ കുട്ടിയുടെ വീട്. നമുക്ക് എന്തായാലും നമ്മുടെ അമ്മൂമ്മയെ തേടി നടക്കാം ഗൈസ്. എന്തായാലും നമ്മുടെ ഗ്രാനി ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞില്ല. നമ്മളിങ്ങനെ നേരെ നടന്നു പോകുന്നു, നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആ വീട് കാണുന്നു. നമ്മൾ വീടിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മൂമ്മ വന്ന് നമ്മളെ പുറകെ നിന്ന് തലക്കടിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതായിരിക്കും നോർമലി നടക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ വാട്സപ്പിനകത്ത്, നമ്മുടെ ഗ്രൂപ്പിനകത്ത് കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് ഗെയിമാണ് കളിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഗ്രാനി റീമേക്ക് കളിക്കാനാണ് പ്ലാൻ എന്ന്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു തന്നെ ഇതിൻ്റെ, അതായത് ഇതിൻ്റെ ഗ്രാഫിക്സ് അത്യാവശ്യം നൈസാണ്, പക്ഷേ ഗ്രാനി എന്താ ജംപ് സ്കെയർസ് ഒന്നും വലിയ ഗുമ്മില്ല എന്ന്. ഓക്കെ, വൈസ് ഈസ് ഹൗസ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഫോറസ്റ്റ്. കാട്ടിൻ്റെ നടക്ക് എന്തിനാണ് ഈ വീട്? ഞാൻ ചോദിക്കട്ടെ, കാട്ടിൻ്റെ നടക്ക് താൻ എന്തിനാണ് ഈ ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് പോകുന്നത്? അത് ജസ്റ്റ് പിടിച്ചു പിടിച്ചു പിടിച്ചു. കാട്ടിൻ്റെ നടക്ക് ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് എന്തിനാ പോകണം? അതും ബാറ്ററി പോലും ഇല്ലാത്ത ക്യാമറ. അമ്മൂമ്മ പിടിച്ചോണ്ട് വീട്ടിൽ ഇട്ട് കേസ്. നമ്മൾ കാട്ടിൽ മഴ നനഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, എന്തിനാ നമ്മുടെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എത്ര ദിവസമാണ്? 5 ദിവസം തന്നെയാണോ ഇതിൽ എസ്കേപ്പ് ചെയ്യാൻ? എനിക്കറിയത്തില്ല. ഇവിടെ എന്തോ ഒരു ലെറ്റർ ഇരിപ്പുണ്ട്. ഓ, നമ്മൾ ഉറക്കം എണീറ്റോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. നമ്മളെന്തോ ഒരു സ്വപ്നത്തിലായിരുന്നു എന്നൊക്കെ പറയുകയാണ് അമ്മൂമ്മ. അമ്മൂമ്മ പറയുകയാണ് നമ്മളൊന്നുകൊണ്ട് പേടിക്കേണ്ട, അമ്മൂമ്മ നമ്മുടെ ഈ മഴയത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വീട്ടിനകത്ത് കൊണ്ടിട്ടേയാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അമ്മൂമ്മ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പിന് വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് പീസസ് ആയിട്ട് അതിനകത്ത് ഇടണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ സ്നേഹം കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്ത്, അതിനുവേണ്ടി അതുകൊണ്ട് വേണ്ടി മാത്രമാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് സൂപ്പ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അമ്മൂമ്മയുടെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും കൂടെ അമ്മൂമ്മ പറയുന്നുണ്ട്. ഇത് നല്ല സ്നേഹമുള്ള അമ്മൂമ്മയാണ്. ഇങ്ങനെയുള്ള അമ്മൂമ്മയെ കിട്ടാൻ വേണ്ടി നിങ്ങൾ തപസ് ചെയ്യണം ഗൈസ്, തപസ് ചെയ്യണം. ഓക്കെ, അമ്മൂമ്മ നമുക്ക് ബോളൊക്കെ തന്നിട്ടുണ്ട് കളിക്കാൻ. കണ്ട, ഇതൊക്കെയാണ് അമ്മൂമ്മയുടെ വലിയ വീട്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ കുഞ്ഞു വീടായിരുന്നു, പക്ഷേ ഇവിടെ വലിയ വീടാണ്. 2-3 സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അമ്മൂമ്മ നടന്ന് പറഞ്ഞടേ, ആരോ നടന്ന് പറഞ്ഞ സൗണ്ട് കേട്ടടേ. ആരോ നടക്കുന്നുണ്ട്, അടുത്തല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലായിരിക്കും, നമുക്ക് ഡോർ തുറന്നാലാ. യോ ഗ്രാനേ, ബോൾ എടുത്തെറിഞ്ഞ് നോക്കാം. ഓ, മറ്റേ പിങ് പോങ് ബോൾ പോലെ തന്നെ പവർഫുൾ ബോളാണ് ഗൈസ്. ഇവിടെ എന്തോ റൂം ഉണ്ട്, ഈ റൂം നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്ന്. ഇവിടെ ഒരു ഹെൽത്ത് കിറ്റ് ഒക്കെ ഇറപ്പുണ്ട് നമുക്ക്. ഇൻ കേസ് അമ്മൂമ്മ ബാത്തബിലൊക്കെ ആണ് ഇവിടെ പോകുന്നത്. അമ്മൂമ്മയെ കാണാനില്ല, സീനില്ല. ഈ പാട്ടുകളൊക്കെ കണ്ട, ഇതേപോലെയൊക്കെ പുള്ളിക്കാർ പലയിടത്തും ഇങ്ങനെ വെതറി ഇട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നടക്കണോ ഈ ഗെയിമിൻ്റെ അകത്ത്? അത് ഈ ഗെയിമിലെ ഒരു ശാപമാണ് ഗീസ്. നമുക്ക് ഈ ഡോർ തുറക്കാം, ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു കട്ടിലുണ്ട്, നമുക്ക് ഇൻ കേസ് ഒളിക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒളിക്കാം. ഡോർ അടയല്ലേ, ഓ തുറന്നിരിക്കും. എന്തിനാ അടയുന്ന വെറുതെ? ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, നമ്മുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അതായത് നമ്മുടെ ഒരു എന്താണ്, ടോർച്ച്. ഈ ടോർച്ച് കൊണ്ട് വേണം നമ്മൾ നടക്കാൻ. ഈ ടോർച്ചാണ് നമുക്ക് ആകെ ഉള്ള ഒരു വെളിച്ചം. പിന്നെ ചില റൂമിലൊക്കെ ലൈറ്റ് ഉണ്ട്. ഇവിടെ സൂക്ഷിച്ച് കണ്ട കണ്ട, ഒരു പാട്ട ഇടിക്കണണ്ട, ഈ പാട്ടയൊക്കെ സൂക്ഷിച്ച്. ഓക്കെ, ഇവിടെ എന്തോ ഓപ്പൺ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം വേണ്ട ഒരു ഐറ്റത്തിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്, സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ഇവിടെ എന്തോ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണെന്ന് തോന്നുന്നു. ഇതെന്തോ പുതിയ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, പുതിയതായിട്ട് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഇത് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചത്. അമ്മമ്മ ഡേയ് മറച്ചിട്ട്, ഇവിടെ എന്തോ ഇരിപ്പുണ്ട്. എടാ കീ, എടാ മെയിൻ ഡോർ എസ്കേപ്പിന് വേണ്ടിയിട്ടുള്ള കീ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാം. ഞാൻ കീയുടെ താഴെ ഇട്ടിട്ടുണ്ട് തൽക്കാലം. ഇനി എന്തായാലും നമ്മുടെ ഈ ഫോട്ടോ വീണ സൗണ്ട് കേട്ട് നമ്മൾ അമ്മൂമ്മ ഇപ്പം വരും.
കേസ് ഇവിടെ ഒന്നും ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും മേളിലോട്ട് കയറിയാലാ, മേളിലോട്ട് കയറുമ്പോഴേ നമ്മൾ സൂക്ഷിക്കണം കൈസ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും, കണ്ടാ കണ്ടാ ഇവിടെ എന്തൊക്കെയാ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഓക്കെ നമുക്ക് ഇതിൽ എങ്ങനെ പോവാം. ഇവിടെ കണ്ടാ കണ്ടാ പാത്രങ്ങളൊക്കെ ഈ വെതറി വലിച്ചിട്ടിരിക്കുന്നുണ്ടാ, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം കൈസ്. ഈ പാത്രത്തിൽ തട്ടാതെ ആന്തരി എടി, ഇവിടെ മണി വെച്ചിട്ടുണ്ടായിരുന്നടാ ഇവര്, എന്റെ പൊന്നമ്മൂമ്മ. നമുക്ക് അവർ വരണ ഗ്യാപ്പിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഞാൻ എന്തൊക്കെയോ തട്ടിമറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഇങ്ങോട്ട് കയറി വരും. കോണിപ്പണി കയറുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ വരുന്ന സമയം നമുക്ക് ഈ കട്ടിൽ ഒളിക്കാം, സീനി ഇല്ലാന്ന് തോന്നുന്നു. ഇതോ വന്നു. ഓക്കെ നമുക്ക് ഇവിടെ ഒളിക്കാം, പുള്ളിക്കാരിവിടെ വരും. ഓക്കെ എടാ ഇവരെന്തോ, ഇതെന്താ കോൺക്രീറ്റ് ആടാ ഇവരുടെ അകത്ത് മൊത്തം. ഇവർ കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളടുത്ത് ഒരു, ഞാൻ ഈ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരാൾ പറഞ്ഞതാണ്, നമ്മുടെ നോർമൽ ഗ്രാനി ഒരു പർദ്ദ പോലത്തെ ഒരു സാധനമല്ലേ ഇടുന്നത്, അതായത് മറ്റേ ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം. ഇവർ ഗൗണല്ലേ ഇടുന്നത്, കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സാണ് ഇടുന്നത് എന്നാണ് പറയുന്നത്. മേ ബി ആർട്ടേക്സ് ഗ്രാനിക്ക് കോൺക്രീറ്റ് ആയിരിക്കും ഇഷ്ടം ഗൈസ്. നമുക്ക് എന്തായാലും വാട്ടർ മെലോൺ എടുക്കാം. വാട്ടർ മെലോൺ കിട്ടിയിട്ടുണ്ട്. വാട്ടർ മെലോണിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കാണും. ഈ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കെന്തോ പസില് സോൾവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതെന്തോ ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള പസിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഫോട്ടോസിന് വെക്കണമെന്നാണ് പറയുന്നത്. അതെന്തായാലും ഓ മണിയായിട്ട് മണിയായിട്ട് ഇപ്പം ഇങ്ങനെ വരും ആ ഫോട്ടോസിൻ്റെ പസിൽ. എന്തായാലും നമുക്ക് സോൾവ് ചെയ്യണം, അത് നമുക്ക് അടുത്ത് സോൾവ് ചെയ്യാം. ഇപ്പം എന്തായാലും നമ്മുടെ അമ്മൂമ്മ ഈ സൗണ്ട് കേട്ട് ഇങ്ങനെ വരും. ഈ ഗ്യാപ്പിൽ നമുക്കിവിടെ ഒളിക്കാം, എന്നിട്ട് പുള്ളിക്കാരി പോയതിനു ശേഷം നമുക്ക് സ്കൂട്ടാവാം. എനിക്കധികം സമയമല്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടേണ്ടതാണ്. ഓടി വാങ്ങിയിട്ട് പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് സേഫായിട്ട് രക്ഷപ്പെടാം ഗൈസ്. ആ പാട്ടുകളൊക്കെ അവിടെ കിടക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ തട്ടിമാറ്റാം. അതുപോലെ നമ്മുടെ ഗ്രാനി നടന്നു വരുമ്പോൾ വഴി കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തട്ടിമാറ്റുമായിരിക്കാം. നമുക്കൊന്ന് അതൊക്കെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം, പുള്ളിക്കാരി നമ്മളെ സഹായിക്കുമെന്ന്. ഓക്കെ കണ്ട അവിടെ ഇരുന്ന് കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് എത്തിച്ചാടാം. ഓക്കെ ഒന്നും നമ്മൾ തട്ടിയിട്ടില്ല. ഓക്കെ അത് ഇവിടെ വഴി കിടന്നതും പുള്ളിക്കാരി തന്നെ മാറ്റി തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി. ഓ എടാ ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ, അത് നമ്മൾ സൂക്ഷിക്കണം. ഇത് കയറി വരുമ്പോൾ തട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ പുള്ളിക്കാരി താഴെ പൊക്കാണോ? ഓക്കെ താഴെ പോയിട്ടുണ്ട് കേട്ടോ, സീനില്ലാന്ന് തോന്നുന്നു. ഈ ഗ്യാപ്പിൽ നമുക്ക് താഴെ ഇറങ്ങിയാലാ, താഴെ ഇറങ്ങിയിട്ടേ എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം ഗൈസ്. ഇതിലേ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇവിടെ വഴിയുണ്ട്, ഈ വഴി നമുക്ക് പുറത്തിറങ്ങാം. ഇവിടെ ആരും ഇല്ല, ഇങ്ങോട്ട് വരല്ലേ. ഞാൻ കാണാലോ ഓടോ പറഞ്ഞു എൻ്റെ ഒളിയോ. ഇവിടെ ഇവിടെ വഴിയുണ്ടാ, ടണൽ 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 ടണലിൻ്റെ അത്ത് ടണലിൻ്റെ അത്ത് എൻ്റെ ഒളിയാ പോയാ തള്ള. എടി ഇവരവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, ഇങ്ങനെ വെളിയിലിറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നീ വാടാ തണ്ണിമത്തനും എടുത്ത് വെച്ചോണ്ടിരിക്കുകയല്ലേ, ഓടി വാടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു തള്ള. പോയെന്ന് തോന്നുന്നു കേട്ടാ. ഈ പുള്ളിക്കാർ നമ്മളെ ഒരു ഒരു റേഞ്ചിലുണ്ടെങ്കിൽ ഇങ്ങനെ ഹേർട്ട് ബീറ്റിൻ്റെ സൗണ്ട് കേൾക്കും ഗൈസ്. അപ്പം അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം പുള്ളി എടി ഏതോ പറഞ്ഞു കൂട് 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 ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട്. പിന്നെ പുള്ളിക്കാരി അടുത്തോട്ട് വരുമ്പോൾ ഒരുമാതിരി ഒരുമാതിരി ഒരു വീടായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കും, എന്തോ ഒരു വീടായിട്ടുള്ള സൗണ്ട്. ഇവിടെ എന്തോ ഒരു ഇത് പുതിയ അപ്ഡേറ്റിലുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ ഇലക്ട്രിക് ഗേറ്റ് പോലത്തെ സംഭവം. ഒരു ഹേർട്ട് ബീറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അത് പുള്ളിക്കാരി ഇവിടെ നമ്മൾ അടുത്തുണ്ടെന്ന് കാണിക്കുന്നതാണ് ഒരു ഹേർട്ട് ബീറ്റ് പോലത്തെ ഒരു സൗണ്ട്. പുള്ളിക്കാരി ഇതും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ നമുക്ക് തണ്ണിമത്തം കട്ട് ചെയ്യാം, ഇതിലാണെന്ന് തോന്നുന്നു തണ്ണിമത്തം കട്ട് ചെയ്യുന്നത്. ഇതിവിടെ വയ്ക്കാം, തണ്ണിമത്തം നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ എന്തോ എന്താണ്, ഓക്കെ എന്തോ ഒരു കീ കിട്ടിയിട്ടുണ്ട്. എന്താണ് സേഫിൻ്റെ കീ? ഓക്കെ നമുക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്കപ്പോൾ ഒരു സേഫ് കണ്ടുപിടിക്കണം. സേഫ് എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഈ അണ്ടർഗ്രൗണ്ടാണ് കേസ്. നമുക്ക് ഇതിലേ പോകുമ്പോഴും അതായത് ഗ്രാനിയുടെ വീട്ടിലൊരു ബേസ്മെൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ നിന്ന് നമുക്കൊരു ഒരു റൂം അക്സസ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് വീണ്ടും കുറച്ച് അണ്ടർഗ്രൗണ്ട് പരിപാടിയുണ്ട് എങ്കിലും നമുക്ക് ഒരു ആദ്യമേ ഉള്ളൊരു ബേസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ ആയിരിക്കും ഈ സംഭവങ്ങളുള്ളത്. ഗ്രാനി ഇങ്ങോട്ട് വരുമോയെന്ന് എനിക്കറിയത്തില്ല, അതിവിടെ എവിടെയാണ് സേഫ് ഉള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിൽ ജംസ്കെയർ ഒക്കെ കോമഡി ആണല്ലോ, ജംസ്കെയറിലൊന്നും നമ്മൾ പേടിക്കത്തില്ല. പക്ഷേ എങ്കിലും അത് ഇച്ചിരി ഇച്ചിരി പണിയായി പോയി കേട്ടോ. ആ ട്രാപ്പിൽ ചെന്ന് വീണതാണ് പണി കിട്ടിയത് ഗൈസ്. ആ ട്രാപ്പ് നമ്മൾ സൂക്ഷിക്കേണ്ടതായിരുന്നു. ഡേ ഇവിടെ ഒരു ഡോർ ഇല്ലായിരുന്ന കോൺക്രീറ്റ് ചെയ്തെന്ന്. അപ്പം ഇത് ഇതെന്തോ പൊട്ടിക്കാൻ പറ്റും. ഐ നീഡ് അറ്റ്ലീസ്റ്റ് റോക്ക് ടു ബ്രേക്ക് ദിസ്. ഓക്കെ 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 ഇത് റോക്കാണോ? ഓക്കെ ഇത് കോൺക്രീറ്റിൻ്റെ ഈ പീസ് എടുത്ത് നമുക്കിത് ബ്രേക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ എല്ലാം എല്ലാം ഇളക്കി താഴട്ടെ അമ്മ പറഞ്ഞതിന് മുമ്പ്. എന്നിട്ട് നമുക്ക് ആ കട്ടിലിൽ കയറി ആദ്യമേ ഒളിക്കാം ഗൈസ് ഡയറക്റ്റായിട്ടേ, കാരണം പുള്ളിക്കാരി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇവിടെ അങ്ങ് ഒളിക്കാം. ഓക്കെ പുള്ളിക്കാരി കാണാനില്ല, ഇനി നമുക്ക് പുറത്തിറങ്ങാം എന്തായാലും, സീനില്ലാന്ന് തോന്നുന്നു. ഞാനേ ഈ കല്ലട് താഴെ ഇറങ്ങിയിട്ട് പുള്ളിക്കാർ വരുമോ നോക്കിയാല, കല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ വരും. പുള്ളിക്കാരി വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാവണോ അതോ ആദ്യമേ സ്കൂട്ടാവണോ? അപ്പം ഇറങ്ങണോ?
നമുക്ക് ഈ രണ്ട് ഫോട്ടോയൊക്കെ മറിച്ചിട്ടാലാ? പേരിന് ഈ ഫോട്ടോയും തള്ളിയിട്ട് നോക്കാം, പുള്ളിക്കാർ വരുമോ ഇല്ലയെന്ന് നോക്കാമല്ലോ. അപ്പോഴേ പുള്ളിക്കാർ വരേണ്ടതാണ്, മേളിൽ കൂടെ ആയിട്ടേ വരൂ, അതൊരു പോസിബിലിറ്റി ആണ്. ഗ്രാനി നിങ്ങൾ എവിടെ? അമ്മമ്മ അമ്മമ്മ, രണ്ട് ഫോട്ടോ ഞാൻ മറിച്ചിട്ട് കേസ്. എടാ അതുകൊണ്ടാ ഫോട്ടോ പറന്നു വന്നു ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് പറഞ്ഞു എടീ ഇത്ര സ്പീഡിൽ വന്നാ, പയ്യ വന്നാ മതിയായിരുന്നു. എന്തിനാ ഇത്ര സ്പീഡിലൊക്കെ പറഞ്ഞു പയ്യവാ? എന്താണ് ആരാണ്? കണ്ട ഇവര് കോൺക്രീറ്റിലെ തുണിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അവരുടെ ചാക്കിനെ കോൺക്രീറ്റിൽ മുക്കിയിട്ട് അത് ഇങ്ങനെ തച്ചെടുത്തിരിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരിയുടെ ഡ്രസ്സ് കരിപ്പൊക്കാണെ. പോയാ മതിയായിരുന്നു, താഴെ പോയെന്ന് തോന്നുന്നല്ലേ. ഓക്കെ താഴെ എന്തായാലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഗ്യാപ്പിൽ എന്തായാലും ഞാൻ പറയാം, നമുക്ക് താഴെ ചാടാം. ഓക്കെ ഇവിടെ എവിടെയല്ലേ നമ്മളെ സാധനം മിസ്സായത്? ചവിട്ടല്ലേ വീണ്ടും അതില്? അയ്യോ കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നിനക്ക്? ഞാൻ എന്തായാലും ആ പാത്രം കൂടെ തട്ടിയിട്ടുണ്ടോ, അപ്പൊ എന്തായാലും പുള്ളിക്കാരി ഇങ്ങോട്ട് വരും, അതിന് വേണ്ടിയാണ് ഞാൻ പാത്രം തട്ടിയിട്ടത്. ഓടി വാ, ടക് 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 എന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ താഴോട്ട് ഇറങ്ങുന്നില്ലല്ലോ. ഓടി താഴോട്ട് ഇറങ്ങി വാ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. ആന്തറ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയവൻ പുള്ളിക്കാരി അങ്ങോട്ട് പോയി, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയവൻ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന്. പ്ലാനായിരുന്നല്ലേ കൊച്ചു കള്ളി, മേളിലോട്ട് കയറി ഒളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ പിടിക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷെ ടൈമിങ് കുറച്ച് തെറ്റിപ്പോയി തോന്നുന്നു. ഗ്രാനിയുടെ എടി മേളിലോട്ട് പോയാൽ അതെ ഇവിടെ ഒളിച്ചിരിക്കണ. എടി ഈ സാധനം ഭയങ്കര സീനാണ് കേട്ടോ, ഇതിങ്ങനെ നടന്ന് കറങ്ങുമ്പോഴേ പെട്ടെന്ന് അവിടെ ഒരു നിഴല് വരും, ഇടയ്ക്ക് കണ്ടോ ആ നിഴല് വരും, ആ നിഴല് വരുമ്പോൾ പേടിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ. ഈ അമ്മമ്മ അവിടെ നിൽക്കുന്നെന്ന് തോന്നുന്നു ഇവിടെ, ചിലപ്പോൾ തോണ്ടാ പോണ്. നോക്കട്ടെ അടുക്കളയിലോട്ട് പോയടാ. ആ ബെസ്റ്റ്, അതിൻ്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഓട് 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 ഓട്, നീ ഇങ്ങ വാ. എന്തൊരു അനുസരണം, ഇങ്ങ വാന്ന് വിളിച്ചാൽ ഓടി ഇങ്ങ വരികയാണ്. സ്നേഹനിധിയായ അമ്മുമ്മ ഗൈസ്, എൻ്റെ സ്നേഹനിധിയായ അമ്മുമ്മ കണ്ട. ഇനി എന്താണ് ഉദ്ദേശം? കൊല്ലാനാണോ വളർത്താനാണോ എന്നറിഞ്ഞൂടാ. പോയാ, ആ പാഡ്ലോക്ക് തുറക്കായിരുന്നു ഈ ഗ്യാപ്പില്. ഇതോ പറഞ്ഞു എടി ഇവരെന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇതിലേ ഇറങ്ങാൻ പോണു ഗൈസ്. എന്നാലും പുള്ളിക്കാരി അവിടെ നിന്ന് കറങ്ങട്ടെ, ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇതിലേ ഇറങ്ങാം. ഇതിലേ ഇറങ്ങി പുള്ളിക്കാരിയെ പറ്റിച്ചിട്ട് എപ്പോഴെങ്കിലും നമുക്ക് വന്നത് തുറക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യണം ഗൈസ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എടി ഇതോ പറഞ്ഞു എടി ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് അറിയാം ഞാൻ എവിടെയാണ് പോണേന്നൊക്കെ. ഞാൻ അതിലേ ഇറങ്ങിയ സമയത്ത് ഇവർക്ക് മനസ്സിലായി ഞാൻ ഇതിലേ തിരിച്ചിറങ്ങുമെന്ന്. ഇവരാരെന്നറിയാമോ? നമുക്കൊരു കാര്യം ചെയ്താലാ, ഇപ്പം മിക്കവാറും നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ അവിടെ വരും കേട്ടാ. ഇവരെന്നെ ട്രാപ്പ് ചെയ്ത് ഗൈസ്, അപ്പുറത്തും ഇപ്പുറത്തും കൂടെ കറങ്ങിയേ എന്നെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടാ. ഇതിനെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ പാത്രത്തിനെ തട്ടിക്കളയാം, അപ്പം ഇവിടെ വരും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോണ പോലെ ആക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരും ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇപ്പം എന്തായാലും താഴെ ഇറങ്ങി വരും. താഴെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് പോയിട്ട് ആ റൂമിൻ്റെ അകത്ത് ക്രോസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചിതിലേ വരും. അപ്പം ഇവർ വിചാരിക്കും ഞാൻ അതിലേ വരുമെന്ന്. അപ്പം പക്ഷേ ഞാൻ ഇതിലേ വരും. ഇനി അവരത് മനസ്സിലാക്കി അവരതിലേ വരും. ഏയ് ഓടി വാ ഓടി വാ, ഞാൻ അതിലേ പോവാണേ, ഞാൻ അതിലേ പോവാണ് കേട്ടോ. കേട്ടെന്നൊന്നും എന്ത് ബുദ്ധി വിശ്വസിച്ചു ഇതോ പോകുന്നു. പൊട്ട് പൊട്ട്, രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ കഴിച്ചു. ഒരു രണ്ട് സെക്കൻഡ്, വൺ ടു ത്രീ ലെറ്റ്സ് ഗോ. എടേ ഇവര് ഇവര് ഒരുവരും മറ്റിടത്ത് സ്വഭാവം കാണിക്കില്ല കേട്ടോ. എടാ ഇവരെന്തൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടി. ഇവരുടെ സി സി ടി വി എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യണതെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഈ വഴിയൊക്കെ എങ്ങോട്ടായിരിക്കും അല്ലെ പോകുന്നത്? നമുക്ക് ഇവിടെ ഒരു ലെവർ വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇതെൻ്റെ ഇവിടെ അവിടെ ഒരു ലെവർ വയ്ക്കാൻ പറ്റുമെന്നുള്ള സെറ്റപ്പ് എനിക്കറിയാം, പക്ഷേ ആ ലെവർ അവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നമ്മമ്മ നിങ്ങൾ കളിക്കല്ലേ ഒരുമാതിരി. എടി എവിടെന്ന് പറഞ്ഞാ അത് കുതിര ഓട്ടിക്കുന്നവര്? എടാ മേളയിൽ നിന്ന് വന്നടാ. തുടക്കത്തിലേ തന്നെ എനിക്ക് ആകെയാണെങ്കിൽ രണ്ട് സാധനമേ കിട്ടിയുള്ളൂ, രണ്ട് ലോക്ക്, രണ്ട് താക്കോൽ മാത്രമേ കിട്ടിയുള്ളൂ. അതിനുമുമ്പ് എന്നെ ഇങ്ങനെ പിടിക്കാൻ നിന്നാലാ? നമുക്ക് പൈപ്പ് പൊട്ടിക്കാം. പെർഹാപ്സ് ഇറ്റ്സ് പോസിബിൾ ടു ബ്രേക്ക് ദ പൈപ്പ് ഫാസ്റ്റർ വിത്ത് സംതിങ് എൽസ്. ഇവിടെ എന്താണ് സംതിങ് എൽസ് എന്ന് പറയുന്നത്? ഇതായിരിക്കും. ഓ ഓക്കെ, നമുക്ക് കല്ലെടുത്ത് പൈപ്പ് പൊട്ടിക്കാം.
ഓ അത് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും കേട്ടോ, മറ്റത് പാടായിരുന്നു. ഓക്കെ, നമുക്കിനി ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഓ നമുക്കിനി ഇത് കളയാം, ഇതിൻ്റെ ആവശ്യം എന്താണ്? കളയണത് കളയത്തും ഇല്ല, കൺട്രോൾസ് ഒക്കെ ഇച്ചിരി വിയേർഡാണ്. ഇങ്ങോട്ടേറ്റ വരവോടെ തള്ള കണ്ട് കേട്ടാ, പിടിച്ച് പിടിച്ച് പിടിച്ച്. എനിക്ക് മനസ്സിലായി 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 മനസ്സിലായി. ഓക്കെ, സൂപ്പർ, വാവ്, ലാസ്റ്റ് ലൈഫാണെന്ന് തോന്നുന്നു. 4:22 എനിക്ക് തോന്നുന്നു, നമുക്കിനി ഒരു ലൈഫ് കൂടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ എസ്കേപ്പ് ആവുകയും വേണം. സൂപ്പർ, ഇതിനെക്കാളും ഭേദം എന്നെ കൊന്നെന്ന് ഉറപ്പിച്ചുകൂടി നിങ്ങൾക്ക്? എൻ്റെ എന്തോ ഇല്ലായിരുന്നു, ഒരു പാഡ്ലോ കീ ഇല്ലായിരുന്ന, അതവിടെ റൂമിൻ്റെ അവിടെ വീണിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, അത് പ്രശ്നമില്ലായിരിക്കും അപ്പോഴേ. അടുത്ത് ഭയങ്കര പ്രശ്നമുണ്ട് ഈ തള്ള, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെ ഏതെങ്കിലും ഇവിടെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താ? ഇതിനകത്തൊന്നുമില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ. ഓ, ലെഗ്സ് ഹേർട്ട് സോ മച്ച്, ഐ കാൻ റൺ. എന്ന് അമ്മമ്മ എൻ്റെ കാല് വേദനിക്കും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എന്നെ ഓട്ടിച്ചോട്ടിച്ചാണ് ഇത്രയും പ്രശ്നമായത്. ഒരു സ്നേഹമില്ല ഗൈസ് എൻ്റെ അമ്മമ്മയ്ക്ക് എൻ്റെ അടുത്ത്. ഇതോ പറഞ്ഞു, എവിടെയോ നടക്കുന്ന സൗണ്ട് കേട്ടോ പോലെ തോന്നി എനിക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ആ വർണ്ണന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സ്ക്രൂ ഡ്രൈവർ മറ്റൊന്ന് മേളിൽ, നമ്മൾ ആദ്യം വരുന്ന റൂമില്ല, അതിൻ്റെ അടുത്ത് എവിടെയാണ് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു, ചാടാൻ പോലും പറ്റത്തില്ല എന്ന് തോന്നുന്നു. പറ്റൂടെ ചാടാനൊക്കെ? ഓ, ചാടാൻ പറ്റും കേട്ടോ, അത് കൊള്ളാം. ഭാഗ്യം. എവിടെയാണാവോ? അവിടെ എവിടെ ഒരു ബാൻഡേജ് ഇടുന്നല്ലോ, അത് യൂസ് ചെയ്താലേ ഈ ഗ്യാപ്പിൽ നമുക്ക് സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ. മെഡിക്കിറ്റ് ഒക്കെ എടുക്കും. ഓക്കെ, നമുക്ക് മെഡിക്കിറ്റ് ഇടിയിട്ടുണ്ട്. ഐ ഫീൽ മച്ച് ബെറ്റർ. ഇപ്പോൾ നമുക്ക് ഓടാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഗ്യാപ്പിലേ ഇവിടെ ചെന്നിട്ടേ, ഇവിടെ ഒരു സാധനം ഓപ്പൺ ചെയ്യാണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സ്ക്രൂസൊക്കെ തുറക്കൂ, തുറക്കൂ സീസ്, ഇതും തുറക്കൂ സീസ്, ഇതും തുറക്കൂ സീസ്. ഇതിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്, ഞാൻ ട്രൈ ചെയ്യുകയാണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു പ്രശ്നം. നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ശരിയാക്കാൻ പറ്റുമായിരിക്കും അല്ലേ. എൻ്റെ ഒരു പച്ചക്കി, ആ പച്ചക്കി ഇത് അടപ്പുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും കൊണ്ട് ഇവിടെ വയ്ക്കാം. തള്ള പറഞ്ഞതിന് ഇപ്പോൾ ഇവിടെ വയ്ക്കോ, ഇതിനെ വലിച്ചിതാക്കാം. ഇത് കണ്ട നെടലുണ്ടോ? ഉമ്പൂ, ഞാൻ വിചാരിച്ച തള്ള അവിടെ നിൽക്കണമെന്ന്. ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നു. നമ്മളിപ്പോൾ അത് ആ പണിയായി, അത് പണിയാവും, അത് പണിയാവും, അത് ഉറപ്പാണ് പണിയാവും. എന്തായാലും ഏതിലെങ്കിലും കയറി വരും. ഇതിലേ ഇപ്പം മിക്കവാറും വരും ഇറങ്ങി താഴോട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഇതിലേ അങ്ങ് പുറത്തിറങ്ങിയാലാ? അപ്പോൾ എന്തായാലും ഇവർ ഇതിനകത്ത് കയറി വരാൻ ചാൻസ് ഉണ്ട്. നമുക്കപ്പോഴേ അവിടെ താഴെന്നൊരു സാധനം നമുക്ക് എടുക്കാവേണ്ട, എന്താണ് അവിടെ നിന്ന് കിട്ടണതെന്ന് അറിയത്തില്ല, പക്ഷേ എന്തോ ഒരു സാധനം അവിടെ നിന്ന് എടുക്കാവേണ്ട, അത് നമുക്ക് എടുക്കാം. അതിനു മുമ്പേ നമുക്ക് ഇതിലെ പുറത്തിറങ്ങാം. ഇവിടെ ഇവിടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് അങ്ങോട്ട് പോവാം. സീനില്ല, സീനില്ല, അവരിനി അതിലേ കയറി, അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുണ്ട്, അതിലേ ഇവിടെ വരാനുള്ള പ്ലാൻ ആയിരിക്കൂ. അതും ഒരു പോസിബിലിറ്റി ആണ്. മേ ബി ഇവിടെ സൗണ്ട് കേട്ടേയില്ലേ, അപ്പോൾ ചിലപ്പം ഇതിലേ ഇറങ്ങാൻ മടിച്ചിട്ടേ അതിലേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ആയിരിക്കും. ഇവിടെ എന്താണ്? ഓ, ആൻറ്റിന, ടി വിയുടെ ആൻറ്റിന. അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ടി വിയുടെ ആൻറ്റിന. ഇത് നമുക്ക് എന്തായാലും എടുക്കാം. ഓ, സൗണ്ട് കേട്ട്, സൗണ്ട് കേട്ട്, സൗണ്ട് കേട്ട്, സൗണ്ട് കേട്ട്. ഇപ്പം ഇങ്ങനെ വരും, ഇപ്പം സൗണ്ട് ഉണ്ടാക്കല്ലേ. ടി വിയുടെ ആൻറ്റിന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ടി വിയുടെ ടി വി ഇതായിരിക്കും ഉണ്ടല്ലേ. ഓക്കെ, ടി വിയിൽ ആൻറ്റിന വയ്ക്കാം. 8586 ആണ് ഗൈസ് കോഡ്. തള്ള ഇങ്ങോട്ട് വരുമോ എന്നറിയത്തില്ല, ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്കൂട്ട് ആവണം. ഈ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഇവിടുത്തെ കോഡ് കൂടെ സെറ്റ് ചെയ്തിട്ട് പോയാലാ? നമുക്ക് ഇനി താഴത്തെ റൂംസ് ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഫുൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. പോയാ, ഇതാണ്ടാ ഞാൻ പറഞ്ഞില്ല, ഇതാർന്നു. എനിക്കറിയായിരുന്നു, എനിക്കറിയായിരുന്നു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും നമുക്ക് താഴത്തെ റൂമുകൾ കൂടെ സെർച്ച് ചെയ്യണം ഗൈസ്. താഴത്തെ റൂംസിലൊന്നും ഒന്നും നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ എസ്കേപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹാമർ വേണം, കട്ടിംഗ് പ്ലെയർ വേണം, അതുപോലെ നമുക്കിപ്പോൾ കോഡ് കിട്ടിയിട്ടുണ്ട്, മെയിൻ ഡോർ കീയും കിട്ടിയിട്ടുണ്ട്, പാഡ്ലോക്ക് കീയും കിട്ടിയിട്ടുണ്ട്. ആ പാഡ്ലോക്ക് കീ നമുക്ക് യൂസ് ചെയ്ത് അത് ഇളക്കണം. കുറച്ച് പരിപാടികളുണ്ട്. നമുക്കിപ്പം കോഡ് കിട്ടിയിട്ടുണ്ട് അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. 8586 ആണ് കോഡ്. സോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ഈ കേബിൾ കട്ട് ചെയ്യണം ഗൈസ്. ആ കേബിൾ കട്ട് ചെയ്യണം ഇച്ചിരി ടഫായിട്ടുള്ള പരിപാടിയാണ്. കേബിൾ കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ റൂമിൻ്റെ അകത്ത് കയറേണ്ടി വരും മിക്കവാറും. ഈ റൂമിൻ്റെ അകത്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കാണും. ഈ റൂമിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റിയാൽ നമ്മുടെ പകുതി പരിപാടി സത്യം പറഞ്ഞാൽ കഴിയും. ഞാനേ ഇതിലേ കൂടെ ഓടിച്ചെന്ന് ചാടാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് സ്ലെൻഡർമാൻ്റെ ഫോട്ടോ എടുക്കാം. ഇനി സ്പൈഡറിൻ്റെ ഫോട്ടോ എടുക്കാം. ഈ സ്പൈഡർ അല്ലേ ഇവിടെ വരേണ്ടത്, സ്ലെൻഡർമാനാണ് അവിടെ വരേണ്ടത്. സ്പൈഡറിനെ എടുത്ത് അത് പണിയാവും കേട്ടോ. ഇവിടെ ഇങ്ങനെയല്ല, സ്പൈഡറിൻ്റെ ഫോട്ടോയാണ് അവിടെ വയ്ക്കേണ്ട.
ഇപ്പൊ വരും ഇങ്ങോട്ട് കയറി. നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഫോട്ടോ എന്തായാലും കയ്യിലെടുത്ത് വെക്കാം. വരുമ്പോ ഒറ്റ ആടി തലയിലടിച്ചാല് എന്ത് പറയുന്നു? ഏയ് വന്നിട്ട് തിരിച്ചു പോയടാ, വന്നിട്ട് തിരിച്ചു പോയാ, വന്നിട്ട് തിരിച്ചു പോയാ, എടാ വന്നിട്ട് തിരിച്ചു പോയടാ. അവര് സൗണ്ട് കുറെ നേരമായിട്ട് കേൾക്കാത്തോണ്ടായിരിക്കും തിരിച്ചു പോയത്. തോറന്നു ഇനി എന്തായാലും തിരിച്ചു പോകും. ഇപ്പൊ തിരിച്ചു പോണ ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത പരിപാടി സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്, ഇനിയിപ്പോ തിരിച്ചു പോകും. തിരിച്ചു പോണ ഗ്യാപ്പിൽ നമുക്ക് ഈ ഫോട്ടോ കൊണ്ട് വെക്കുമ്പോൾ എനിക്കൊന്ന് ആ റൂം ഓപ്പൺ ആവും. അപ്പൊ ഇങ്ങനെയല്ല, സ്പൈഡറിന്റെ ഫോട്ടോയാണ് നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് വരേണ്ടത്. ബാക്കി രണ്ട് ഫോട്ടോയും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്താൽ മതിയെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയത്തില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഇൻ കേസ് അങ്ങനെ അല്ല ഞാൻ കാണിക്കുന്ന വെച്ചിട്ട് മണ്ടത്തരങ്ങളാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പൊറുക്കണം ഗൈസ്. ഓക്കെ, ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? അവിടെ ഇതാണ് നമ്മുടെ മെയിൻ ഫ്യൂസ് സാധനം. ഇത് കട്ട് ചെയ്താലും മതി. അവിടെ താഴത്തെ മറ്റേ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു റൂമില്ലേ, അതായത് ഒരു മറ്റേ ഇലക്ട്രിസിറ്റിയൊക്കെ പാസ് ചെയ്യുന്ന റൂം, ആ റൂമിലെ കറണ്ട് പോവും. ആ റൂമിലെ കറണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഭയങ്കരമായിട്ട്. കാരണം നമുക്ക് ആ റൂമിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കാണും. ജസ്റ്റ് മിസ് ഇപ്പം എൻ്റെ മുഖത്ത് എൻ്റെ മൂക്ക് കൊണ്ടുപോയേനെ അത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ട്? ഇവിടെ ഒന്നും ഇല്ല. ഇതിന് നമുക്ക് എന്തായാലും നീക്കാം. ഇത് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു വഴിയാണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഗ്രാനി എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഇത് ഇപ്പം നമ്മളത് ഓപ്പൺ, അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഫാക്കിയതുകൊണ്ടേ അത് ഓണാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഗ്യാപ്പിൽ നമുക്ക് കിച്ചൺ തപ്പിയാല ഇപ്പോഴേ. നമുക്ക് ഈ ഗ്യാപ്പിൽ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാകും, കിട്ടുമോ എന്ന് തപ്പാം ഗൈസ്. കിച്ചണിൽ അവിടെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടാ. അതേണ്ടി നമുക്കിവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടാ. അതിൻ്റെ അതുക്കൂടെ എന്തോ ഒരു കീ ഇരിപ്പുണ്ട്, ഗോൾഡ് കീ ആണെന്ന് തോന്നുന്നു. ഡീ ഇതെന്തര്, രണ്ട് ആൾക്കാർ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. ഇതാണ് അതിൻ്റെ ഡെവലപ്പേഴ്സ്. അമ്മുമ്മ മിക്കവാറും ഇപ്പം എന്നെ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എവിടെയാണ്? കാണാനില്ല കേട്ടോ പുള്ളിക്കാരിയെ. ഇതെന്തായാലും കിണത്തി വെക്കേണ്ട സാധനമാണെന്ന് എനിക്കറിയാം. കിണത്തിൽ വെച്ച് കറക്കിയല്ല നമുക്ക്. ഇവിടെ ആരും പറഞ്ഞു പറഞ്ഞില്ല. കറക്ക് കറക്ക്, ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ച് കറക്കണം ഗൈസ്. അതാണ് അതേ ഉള്ളൂ വഴി, വേറെ വഴിയില്ല. ഇവിടെ ആ ഡോ ജനൽ അടയുണ്ടോ ലെഫ്റ്റ് സൈഡിൽ? ഇതിനെന്താണ്? ഇടാ ഇടാ എന്തറ കാണിക്കണം, ബാറ്ററിയാ. അടേ ഇത് കാർ എസ്കേപ്പിനുള്ള സാധനം. കള അങ്ങോട്ട് എടുത്തള്ളതാ പറഞ്ഞു. ഓടിക്കും ഓടിക്കും ഓടിക്കും. ഓ, ഗ്രാൻഡ് പേര സൗണ്ട് കേട്ടില്ല അതിൻ്റെ ഇടയ്ക്ക്? ഗ്രാൻഡ് പ അമർന്ന സൗണ്ട്. ഓ, ഗ്രാൻഡ് പേ ഉണ്ടോ അതിൻ്റെ അകത്ത്? ഗ്രാൻഡ് പ അമർന്ന സൗണ്ട് കേട്ട്. എൻ്റെ മുത്തച്ഛനും ഇതിനകത്ത് ഉണ്ടല്ലേ. എവിടെ പോണ്? അവർ വന്ന ആൾ അതിൻ്റെ അകത്തൂടെ പറഞ്ഞുവിടാൻ നോക്കി. അതും നടന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും പുള്ളിക്കാരി പുറത്തിറങ്ങട്ടെ. പുറത്തിറങ്ങിയിട്ട് നമുക്ക് ബാക്കി പരിപാടി സെറ്റ് ചെയ്യാം. ഓക്കെ, പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നൈസായിട്ട് പുറത്തിറങ്ങാം. ഡേ, ആ ഗോൾഡ് കീ എടുത്തോണ്ടൊന്ന് ആ റൂം തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാർ വീണ്ടും കറണ്ട് ഓൺ ആക്കിയെന്ന് തോന്നുന്നു കേട്ടാ. കാരണം അവിടെ വീണ്ടും മറ്റേ കറണ്ടിൻ്റെ സംഭവമൊക്കെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വരുമോ എന്തോ, കുറച്ച് അങ്ങോട്ട് അകത്തോട്ട് കയറിയിരിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയല്ല, സീനില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നാ. ഏയ് ഗ്രാനേ, ഉള്ള പോയെന്ന് തോന്നുന്നു കേട്ടോ. ഏത് വഴിയാടേ പോയത്? കണ്ടില്ലല്ലോ ഗ്രാനേ. ഈ കീ എടുത്താലാ? ഓക്കെ, നമുക്ക് ഇത് ഗോൾഡ് കീ ആണ്. ഈ കീ ആണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. ഇതുകൊണ്ട് നമുക്ക് ഓടിയാലോ കണ്ടം വഴി. തള്ള നമ്മളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് സീനില്ല. നമുക്ക് എന്തായാലും ഈ കീയെ ഇവിടെ ഇടാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കീ ആവശ്യമുണ്ടല്ലോ. ഇനി മേളിൽ കയറിയാലാ? ഞാൻ അതാണ് ആലോചിക്കുന്നത്, നമുക്ക് മേളിൽ കയറണു. ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പറഞ്ഞ ഞാൻ സത്യമായിട്ടും കണ്ടില്ല. ഇത് പിറകെന്ന് പറഞ്ഞു കേട്ടോ. ഇതിലെ ഒരു വഴിയുണ്ടോ? അതുകൊണ്ട് സീനില്ല. തള്ള അതിൻ്റെ അകത്ത് വരവ് നോക്കാം. ഡേ, എങ്ങോട്ട് പോയി? ഓക്കെ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഓടാൻ പറ്റുന്നതുകൊണ്ട് വേറെ സീനില്ല ഗൈസ്. കാലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് എന്തായാലും പണി കിട്ടിയാലേ, വേറെ സീനില്ല. നമുക്ക് ഈ ഗ്യാപ്പിൽ ഓടാം. ഓടിപ്പോയി നമുക്ക് മേളത്തു റൂമിൽ പോവാം, അതാണ് എൻ്റെ പ്ലാൻ. ഓടിപ്പോയിട്ട് നമുക്ക് ഏറ്റവും മേളത്തു റൂമിൽ പോവാം. സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല, സൗണ്ടൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പോകണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓ ഓ ഓ, ഡോണ്ട് മേക്ക് എനി നോയ്സ്. ഓ ഓക്കെ, ഓ ഓ, ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളും വലിച്ചുപോയി ഇങ്ങനെ ഇട്ടോളും. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും തള്ള ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. നോക്കാം, നമ്മൾ ഓണാക്കി ഇട്ടോണ്ടേ മിക്കവാറും ഇപ്പം ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ആ അത് 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 വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. അത് 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 പണിയാവും കേട്ടാ, അത് ഉറപ്പായിട്ടും പണിയാവും. ഇപ്പം എന്തായാലും അമ്മുമ്മ ഇങ്ങോട്ട് വരും. ഇപ്പം എന്തായാലും അമ്മുമ്മ ഇങ്ങോട്ട് വരും.
ഗ്രാനി അടുത്തൂടെ പോകുന്നുണ്ട്. ഡേ 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 എടി, ഇവർക്ക് ചെവി കേട്ടു കൂടെടാ. ഇവിടെ തലയ്ക്ക് ചെവി ആട്ട് വിടുന്നത് നോക്കട. അതിലേ പോയി അവിടെ ഓഫ് ചെയ്യാൻ പോയി തോന്നുന്നു. എവിടാ ഇതിലെ ബാക്കിലോട്ട് കയറാൻ റെഡിയായി ഇരിക്കുകയാണ് ഞാൻ. എന്തിയേ എന്തിയേ, വേറെ അറിയൂ എടി ഇവരെവിടാ. എടാ ഇവരെ സമ്മതിക്കൂല കേട്ടാ, സത്യം പറയാനല്ല, ഇവര് സമ്മതിക്കൂല. അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നതേ ഇതിലേ കറങ്ങി വരത്തില്ലേ, നമ്മളെ ചേസ് ചെയ്ത് വരത്തില്ലേ ആ സമയത്തെ. അങ്ങോട്ട് പോട്ട് അങ്ങോട്ട് പോട്ട്. ഈ ചേസ് ചെയ്ത് വരണ സമയത്ത് നമുക്ക് ഇവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കാം. ഇപ്പം സ്പീഡിൽ വരും ഇങ്ങോട്ട്. എന്നിട്ട് ഇപ്പോൾ വരണ ഗ്യാപ്പിലേ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇപ്പം നമ്മളെ കാണുമല്ല, നമുക്ക് ഈ ഗ്യാപ്പിൽ പോയി അത് ഓണാക്കിയാൽ നോക്കിയാല. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് പോവാം. അപ്പോൾ ഈ ഗ്യാപ്പിൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. നമുക്ക് ഈ ഗ്യാപ്പിൽ നമുക്ക് പാഡ്ലോക്ക് വെച്ച് ഓപ്പൺ ചെയ്താലാ. എന്തായാലും അവർ അവിടെ നിന്ന് പറഞ്ഞ കാര്യം സമയം എടുക്കും. നമുക്ക് ഇവിടുത്തെ കോഡ് അറിയാം, 8586 എന്തോ ആയിരുന്നില്ലേ, ആയിരിക്കണേ ആണ്. ഓക്കെ, നമുക്ക് മെയിൻ ഡോർക്കിൻ്റെ ഡോറിൻ്റെ കീ ഉണ്ട്, പക്ഷേ നമുക്ക് പരിപാടിയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇവിടെ എന്താ ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. അതായിരിക്കും അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ പരിപാടി. ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വരും, എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ഇറങ്ങി ഒന്ന് പെട്ടെന്ന്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ സീനില്ല. നമുക്ക് ഈ റൂം ഓപ്പൺ ചെയ്യാനുള്ള ഇതുകൂടെ വേണം ഗൈസ്. അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്താലേ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാവുള്ളൂ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കാണും ഈ റൂമിൻ്റെ അകത്ത്. ഓക്കെ, ഇത് എവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതാ വരുന്നുണ്ട്. എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വഞ്ഞു 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 വഞ്ഞു. ഓക്കെ, പുള്ളിക്കാർ ഇതിലേ വരണ സമയത്തെ നമുക്ക് ഇതിലേ കിച്ചണിൽ കയറാം, കിച്ചണിൽ കയറാം, എന്നിട്ട് ഇതിലേ മേളിൽ കയറാം. ഓ, സൗണ്ട് ഉണ്ടാക്കി അവിടെ. എന്തിനാണ് ഇപ്പോൾ അവിടെ സൗണ്ട് ഉണ്ടാക്കാൻ പോയ അനാവശ്യമായിട്ട്? മേളിൽ കയറാതിരുന്നാൽ മതിയായിരുന്നു. സൗണ്ട് ഉണ്ടാക്കിയാൽ മറ്റേ ഡോറിൻ്റെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നത്. എടാ ഇവരിപ്പോൾ ഇങ്ങോട്ട് വരുമുണ്ട്, അതാണ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്താലേ, ഇത് ഓഫ് ചെയ്താലാ. ഇപ്പം എന്തെയോ നോക്കിയാല, ഇത് ഓഫ് ചെയ്തല്ല. ചിലപ്പോൾ ഇപ്പോൾ പുറത്ത് പോവും, ഇപ്പോൾ താഴോട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. മേ ബി പറയ വന്ന് ലെഫ്റ്റിലോട്ടാണ് പോയത്. ഇന്ന് ഓണാക്കാൻ പോയാൽ വീണ്ടും ഞാൻ ഓഫ് ചെയ്ത് തള്ളേ. നിങ്ങൾ പോകും, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? വലിഞ്ഞു കയറി വന്ന എന്തിനാണ്? നിങ്ങൾ ആരിവിടെ വിളിച്ച്? നിങ്ങൾ ആർക്കും വേണ്ട, നിങ്ങൾ ആരും ഇവിടെ കാണണ്ട. ഇനി പറയാം, നമുക്ക് അകത്ത് ഒളിച്ച് നിൽക്കാം ഗൈസ്. എന്തായാലും പുള്ളിക്കാരി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ടേ വരൂടെ, ഇവിടെ ആരുമില്ല. താഴോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോട്ടെ. എന്തായാലും നമുക്ക് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓണാക്കാം. ഈ ചെയർ നിങ്ങൾക്ക് ഓർമ്മ വേണ്ട, നമ്മുടെ മറ്റേ മിസ്റ്റർ മീറ്റിലേ, മിസ്റ്റർ മീറ്റിൻ്റെ കറണ്ട് അടുപ്പിച്ച് കൊല്ലം ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ചെയറല്ലേ, ആ ഒരു സെറ്റപ്പാണ്. ഓ, നമുക്ക് ഇവിടെ മറ്റേ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു, നമുക്ക് പണി കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കേട്ടാ. താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടേ സ്ക്രൂ ഡ്രൈവർ കൂടി എടുത്തുകൊണ്ട് വന്നാലാ. താഴത്തെ റൂമിൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് നേരമായി. നമുക്ക് ഈ ഗ്യാപ്പിൽ അങ്ങോട്ട് പോയാലാ? എന്ത് പറയുന്നു നിങ്ങൾ? നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് മൂവ് ചെയ്യാണ് ഗൈസ്. അയ്യോ അയ്യോ, എടേ ഗ്രാനി ഇങ്ങോട്ട് വാ. എൻ്റെ പൊന്നമ്മ, നിങ്ങൾ എന്ത്? ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് അവരിങ്ങോട്ട് വന്നില്ലടാ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെയാണോടെ അമ്മുമ്മ. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമുക്ക് ഇവരെ കറക്കിക്കൊണ്ട് ഏറ്റവും താഴെ കൊണ്ടുപോയി ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വരട്ടാ ഈ ഗ്യാപ്പിൽ പോയി. അതായിരിക്കും നല്ലത്. ഇവരെന്തായാലും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഈ ഗ്യാപ്പിൽ പോയി സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇവർ താഴെ പോട്ടെ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങയല്ല, ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുക. അപ്പോൾ പുള്ളിക്കാർ ഇതിലെ താഴോട്ട് പോകുമല്ലോ, താഴോട്ട് പോകുമ്പോൾ നമുക്ക് മേളിലോട്ട് കയറാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പരിപാടി. 2000 years later. ഓക്കെ ഗൈസ്, അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗ്രാനിത ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവർക്ക് കാലില്ല കേട്ടാ, പറന്നാണ് നടക്കുന്നത്. ചുമ്മാല്ലേ ഇവർക്ക് സൂപ്പിന് വേണ്ടി നമ്മളെ കറി വെച്ചൊക്കെ തിന്നാൻ നിന്ന്. രക്ഷസാണ് ഗൈസ്, രക്ഷസ്, ഗ്രാനിത രക്ഷസ് ഗൈസ്. ഗെയിമിൻ്റെ പേര് മാറ്റാം, ഗ്രാനി റീമേക്ക് മാറ്റിയിട്ട് ഗ്രാനിത രക്ഷസ് എന്നാക്കാം ഗൈസ് നമുക്ക്. ഇവിടെ കണ്ട്, ഇനിയിപ്പോൾ വേണമെങ്കിൽ മേളിൽ കയറി പോകും. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നു, എനിക്കറിയായിരുന്നു ഇനിയിപ്പോൾ മേളിൽ കയറി പോകുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ എന്തായാലും ഈ ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ തീരുമാനിച്ച്. ബെസ്റ്റ്,
എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാറിയാം എനിക്ക് അതുകൊണ്ട് ഉണ്ടാക്കി. ഇവിടെ എന്തോ ഒരു ക്ലൂ ആണെന്ന് തോന്നുന്നു, അതെന്തോ അവിടെ ഒരു പസിൽ സോൾവ് ചെയ്യണം, അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ലല്ലാടേ, ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ലടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടെയൊക്കെ മണിയടിച്ച് വരെങ്കിൽ വിളിച്ചാലാ, ഇവിടെ മണിയടിച്ച് വരെങ്കിൽ വിളിച്ചാലാ, എന്തു പറയുന്നു, ഇവിടെ മണിയടിച്ച് വരെങ്കിൽ വിളിക്കാം, അങ്ങോട്ട് വരുമെന്ന് നോക്കാം. ഇവിടെ എന്തായാലും മണിയടിച്ച സ്ഥിതിക്ക് എന്തായാലും അങ്ങോട്ട് വരേണ്ടതാണ്. വരുന്ന ഗ്യാപ്പിൽ നമുക്ക് സ്കൂട്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഇതാണ്ട് പറഞ്ഞു. വാ 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 വാ, ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ. ഏതിലേ വന്ന്? അതാണ് അതാണ്ട പറഞ്ഞു, ഓടി വാ ഓടി വാ ഓടി വാ. ഞാൻ വീണ്ടും നേരത്തെ അതേ ടാക്റ്റിക്കാണ് ഗൈസ് വീണ്ടും ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തായാലും മേളിൽ കയറുന്നു, പുള്ളിക്കാർ നമ്മളെ കണ്ട, പുറകെ ഉണ്ടാ, എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ മാക്സിമം സൗണ്ട് ഉണ്ടാക്കാതെ വേണം മേളിൽ കയറാൻ, കാരണം സൗണ്ട് ഉണ്ടായി. ഓ, ഫോട്ടോയൊക്കെ തട്ടിയിട്ട് എൻ്റെ പൊന്നളിയാ, നീ എൻ്റല്ല, നിന്നെ എന്തിന് ചെയ്താൽ കൊള്ളാടേ. ഫോട്ടോ എന്തിനാണ് ഇപ്പോൾ മറിച്ചിടാൻ പോയത്? ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഈ ഫോട്ടോ മറിച്ചിടണയാണ് ഗൈസ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ. ഈ തള്ള എന്തായാലും കാണാനില്ല. ആ ജംസ്കെയർ ഇത്തിരി സീനായിരുന്നു കേട്ടാ. ജംസ്കെയർ ഇതിൽ പേടിക്കൂല, ആരാടാ പറഞ്ഞേ. ചില ജംസ്കെയർ ചില എല്ലാം ഒന്നും അത്ര ബോറായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, ഇത് കൊള്ളായിരുന്നു. ഈ ജംസ്കെയർ കൊള്ളായിരുന്നു, കറക്റ്റ് ചെന്ന് കയറിയത് അവരെ വായിലായിരുന്നു. ഈ ഗ്യാപ്പിൽ എന്തായാലും ഞാൻ വിചാരിക്കണം പുറത്തിറങ്ങി നോക്കാം. ഓ, കാല് വീണ്ടും പോയി, ഇനി ഓടാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പം ഇനി എനിക്ക് ഓടാനേ പറ്റത്തില്ലേ, വികലാംഗനായ ഞാൻ. എടാ, അവിടെ ഇപ്പോൾ കറണ്ട് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് എടാ, അവർ അവിടെ ഓണാക്കാൻ പോയിട്ടേ ഉള്ളൂ. എടാ എടാ എടാ, കീട് കീട് കീട്. ഈ ഗ്യാപ്പിൽ പെട്ടെന്ന് യൂസ് ചെയ്. ഡോറൂടെ പെട്ടെന്ന് തുറക്കാൻ പറ്റൂ, തുറ തുറ. യെസ് യെസ് യെസ്, ഡോർ ഓപ്പണായി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓ, റിമോട്ട് കൺട്രോൾ കിട്ടി. ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഓ, വേറെ എന്തോ ഒരു സാധനം, ടോർച്ചിൻ്റെ എന്തോ അറ്റാച്ച്മെൻ്റ് ആണ് അത്, അത് നമുക്ക് ആവശ്യം വരും. ഓ, നമുക്ക് എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേറെ വലിയ റിസ്ക് ഇല്ല. ഇനി ഞാൻ പറയുന്നത് നമുക്ക് നേരത്തെ പോലെ, ഓ, ഇതിൽ ഇപ്പം എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് നേരെ ഓടാൻ പോലും സത്യം പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സേഫായിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഗ്രാനി വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ വേറെ എവിടെ ഒരിടത്തു കൂടെ ബാൻഡേജ് പോലത്തെ സെറ്റപ്പ് കണ്ടില്ലേടായി. ഓ, ഇങ്ങോട്ടിപ്പോ വരുമല്ല, ഞാൻ ഇവിടെ എല്ലാം തട്ടി സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോവാണ്. പുള്ളിക്കാരി ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും വരുത്തിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അവിടുത്തെ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല, ഉപയോഗമുള്ള എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നു അതിൻ്റെ അകത്തൊന്നെങ്കിലും. ഇതുവരെ അങ്ങനെ വലിയ ഉപയോഗമുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടുണ്ട് ഇല്ലാന്നല്ല, എങ്കിലും കുറച്ചും കൂടെ ഉപയോഗം ഉണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ പ്ലീസ്. എടാ, ഇവരെ കാണാനില്ലടാ, ഇവരെവിടെ പോയി? ഒന്നുകൂടെ ഇറങ്ങി സൗണ്ടൊക്കെ ഉണ്ടാക്കിയല്ല. ഇവിടെ എനിക്കൊരു ഒരു ഹെൽത്ത് കിറ്റ് ഇല്ലടേ, ഹെൽത്ത് കിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പണി എളുപ്പമായിരുന്നു. അങ്ങോട്ട് എന്തിനാണ് ഞാൻ പോകുന്നത്? ഇങ്ങോട്ട് തന്നെ പോവാം. തള്ളയെ കാണാനില്ലല്ല, ഇതിലേ വരാൻ മറന്നു പോയിക്കാണോ? ഇനി ഇവിടെ സൗണ്ട് കേട്ടതൊക്കെ പുള്ളിക്കാർ മറന്നു. ഇതിൻ്റെ അതിന് എന്താണുള്ളതെന്ന് നോക്കാം. ഓ ഓ, വയർ കട്ടർ കിട്ടി. ഇതിനൊക്കെ ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞേ. ആ, ഇനി പാട്ടെ പാട്ടെ കൂടെ കിടന്നോട്ടെ. ഓക്കെ ഓക്കെ, ഇവിടെ എന്തോ നമുക്ക് കട്ട് ചെയ്യാണ്ടല്ലോ വയറ്. ഓക്കെ, ഇനി അത് ഒരെണ്ണം കൂടെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരെണ്ണം മേളിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഞാൻ എന്തായാലും തൽക്കാലം ഈ ഫോട്ടോസൊക്കെ ഒന്ന് തള്ളിയിടുകയാണ്, പുള്ളിക്കാരി എവിടെയെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. മേളിൽ നിന്ന് വരോ താഴെ നിന്ന് വരോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. മിക്കവാറും പുള്ളിക്കാരി താഴെ ആയിരിക്കും ഗൈസ്, മേളിലാവാൻ വഴി. ഇത് ഫോട്ടോ ഫോട്ടോ പറഞ്ഞു തന്നായിരുന്നോ? ഞാൻ വിചാരിച്ച അമ്മ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചിലം തീരെ പാടം ഇരിപ്പുണ്ടാ. ഞാൻ പറയട്ടെ, പുള്ളിക്കാരി ഇവിടെ ഇല്ല, ചത്തം തോന്നുന്നു. നമുക്ക് എന്തായാലും മേളിൽ കയറിയാലേ ഈ ഗ്യാപ്പിൽ. മേളിൽ കയറിയിട്ട് അവിടുത്തെ സർക്യൂട്ട് കൂടെ നമുക്ക് കട്ട് ചെയ്യണം ഗൈസ്. ഇവിടെ ആദ്യമേ ഇവരെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സർക്യൂട്ട് കട്ട് ചെയ്യാം. ഓക്കെ, വീട്ടിലെ കറണ്ട് മൊത്തം പോയിട്ടുണ്ട്, നമ്മൾ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ വലിയ പേടിക്കേണ്ട പരിപാടികളൊന്നുമില്ല. ഇവിടെ കിടക്കുന്ന പാട്ടുകൾ മാത്രം ചവിട്ടാതിരിക്കണമെന്ന് ശ്രദ്ധിച്ചാൽ മതി, പാട്ടുകളൊന്നും ചവിട്ടാൻ പാടില്ല ഇവിടെ വഴി കിടപ്പുള്ള. ഓക്കെ ഓക്കെ, നമ്മൾ ഒരുവിധമുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെളിയിലും കൂടെ ഉറങ്ങുന്ന ഇതുപോലത്തെ ഉള്ള സാധനമുണ്ട് ഗൈസ്, അത് കട്ട് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഹാമറാണ് വേണ്ടത്, ഹാമർ. ഹാമറിന് മുന്നേ നമുക്ക് ഇത് ഈ ലോക്ക് സോൾവ് ചെയ്ത് ഇതിൻ്റെ അകത്തായിരിക്കും മിക്കവാറും ഹാമർ കിടക്കുന്നത്, അല്ലെങ്കിൽ ഹാമറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഓടാൻ പറ്റത്തില്ല കേട്ടാ, ശരിയായിട്ടില്ല കാലിപ്പോഴും. കാലിപ്പോഴും തോണ്ടറ പറഞ്ഞു, ഇത് ഓടാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ പൊന്ന് ഗ്രാനി, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഓടാൻ സത്യമായിട്ടും പറ്റത്തില്ല. നിങ്ങൾ ഒരുമാതിരി നിങ്ങൾ പയ്യെ വരണം, നിങ്ങൾ പയ്യെ വന്നില്ലെങ്കിൽ എനിക്ക് ഓടാൻ പറ്റത്തില്ല, മനസ്സിലായോ?
ഇങ്ങോട്ട് വരുന്നുണ്ടോ ഡേ, വരണടാ ഇവിടെ ഒളിക്കാം. പുള്ളിക്കാരി ചില സമയങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് മേളിൽ കയറി പോകാറുണ്ട് ഗൈസ്, അതിനാണ് ഞാൻ ഇങ്ങനെ ഒളിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇപ്പം കയറുന്നില്ല, എനിക്ക് നല്ല സമയമുണ്ടാണോ, എനിക്ക് ഭയങ്കര ഭാഗ്യം കൂടിയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പുള്ളിക്കാരി കറക്റ്റ് നമ്മളെ പറയേ തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മേളിൽ പോകുന്നുണ്ട്. മേളിൽ പൊക്കോ, മേളിൽ പൊക്കോ. അവിടെ പോയി മറ്റേ കറണ്ട് കട്ട് ചെയ്തില്ലേ, അതൊക്കെ ജോയിൻ ചെയ്ത് പിടിച്ച് കറണ്ടടിച്ച് ചാവ്. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഗ്യാപ്പിലേ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇവിടെ ഹെൽത്ത് കിറ്റ് വീണ്ടും സ്പോൺ ആയി കാണൂ. ഇല്ലല്ലേ, ഹെൽത്ത് കിറ്റ് ഒരു പ്രാവശ്യം വരത്തുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ മെഡിക്കിറ്റ് പോലത്തെ സാധനം ഇവിടെ, അത് വേറെ എവിടെയെങ്കിലും കിട്ടുകൂടെ ഇനി. പക്ഷെ ഞാൻ വേറെ എവിടെ ഒരിടത്തോടെ അത് കണ്ടതുപോലെ എൻ്റെ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞത് നമുക്കിവിടെ ഇപ്പോൾ പുറത്ത് പോയിട്ടേ ഇവിടെ ഉള്ള ഈ സാധനം കട്ട് ചെയ്താലാ, ഈ ഒരു ഇതുകൂടെ കട്ട് ചെയ്യാം എന്ന് പറയുന്നു. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇവിടെയൊക്കെ ഡിഗ് ചെയ്യണം ഗൈസ്, ശവൽ യൂസ് ചെയ്തിട്ട്. അത് നമുക്ക് പിന്നീട് നമുക്ക് ഡിഗ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിനെ ഇവിടെ തൽക്കാലം കളയാണ്. ഇനിയിപ്പോൾ ഗ്രാനി പറഞ്ഞതിന് മുമ്പേ സൂട്ടാവാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഞാൻ അടുത്ത് നോക്കുന്നത്. മനസ്സിലായ? ഇവിടെ നമുക്കേ ഇനി ഇതാ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു സാധനം കൂടെ ഇരുന്നല്ല, യു വി ലൈറ്റ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഈ യു വി ലൈറ്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമുക്ക് മറ്റേ ആ റൂമിലെ ലോക്ക് കാണിച്ചില്ലേ, അതിൻ്റെ പരിപാടിക്ക് യു വി ലൈറ്റ് ആവശ്യമാണ്. കേട്ടോ, ഈ ഡോട്ട് നമ്മൾ സേഫായിട്ട് നോക്കി നടക്കണമെന്നാണ് ഗൈസ് പറയുന്നത്. ഡോട്ട് നമുക്ക് അടുത്ത ഡോട്ട് എവിടെയാണെന്ന് നോക്കണം. ഇവിടെ ഒന്നും ഡോട്ട് കാണുന്നില്ല. ആ ഡോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു. നോക്കി, അവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഡോട്ടിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ആ കോഡ് കിട്ടുമെന്നാണ് സത്യം പറഞ്ഞാൽ പറയുന്നത്. എനിക്കറിയത്തില്ല, അത് ഇവിടെ ഒരു ഡോട്ട് കിടപ്പുണ്ട്. ഈ യു വി ലൈറ്റ് കൊണ്ട് മാത്രമേ ഈ ഡോട്ട് കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഗ്രാനി ഇപ്പം വന്നു കഴിഞ്ഞാൽ ഗ്രാനി എനിക്ക് കുറേ ഡോട്ട് കാണിച്ചു തരും. അതിന് മുമ്പേ നമുക്ക് ഈ ഡോട്ട് കണ്ടുപിടിച്ച് പോകണം. ഓക്കെ, ഇതാണ് കോഡ്. ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്, അപ്പോൾ മൂന്ന് സാധനം ലെഫ്റ്റിലോട്ടും ഒരെണ്ണം ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് മേളിലോട്ടിരിക്കുന്ന രീതിക്കും, അതാണ് കോഡ്. ഓക്കെ, ഗ്രാനി വരണമെന്നുണ്ടോന്ന് തോന്നണം. അവിടെ നിന്ന് നോക്കട്ടെ, ആരെയും കാണുന്നില്ല. നമുക്ക് ഈ ഗ്യാപ്പിൽ എന്തായാലും പുറത്തിറങ്ങാം. ഗ്രാനി ഇപ്പം എന്തായാലും നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങിക്കാണും. ഇതുവരെ കാണാത്തതുകൊണ്ടേ ഇതുകൊണ്ട് പോകണം ഗൈസ്, ഇതുകൊണ്ട് പോകണം ഗൈസ്. കണ്ട 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 അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വരും. ഓക്കെ, ഇപ്പോൾ അകത്തോട്ടാണ് പോകുന്നത്, സീനില്ല. അകത്തോട്ട് പോകുന്ന സീനില്ല എന്നല്ല, സീനുണ്ട് എങ്കിലും കുഴപ്പമില്ല. ഇതെന്തായാലും ഞാൻ ഇവിടെ കളഞ്ഞിട്ടുണ്ട് സാധനം. ഇത് കളഞ്ഞ സൗണ്ട് കേൾക്കും, എനിക്കറിയത്തില്ല കേട്ടാ. ഫ്ലാഷ് ലൈറ്റ് ഓണും ഓഫും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്, സീനില്ല. ഗ്രാനി, ഐ സീ യു. അയ്യോ അയ്യോ, ഞാൻ വെറുതെ വിളിച്ചത്, ഞാൻ സത്യമായിട്ട് നിങ്ങളെ കണ്ടില്ല. എനിക്ക് ഐ സി യുലൊന്നും കയറണ്ട, എനിക്ക് ഐ സി യുവിൽ കയറണ്ട. ഇവരെന്നെ ഐ സി യുവിൽ കയറ്റാന്ന് പറഞ്ഞോണ്ട് വരെയാണ് ഗൈസ്. സീനായി 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 സീനായി, എൻ്റെ പൊന്ന് ഗ്രാനി, എൻ്റെ പൊന്ന് അമ്മുമ്മ ഉമ്മുമ്മ, ഇവിടെ ആരും ഇല്ല. ആ വിളിച്ചു വിളിച്ചു വിളിച്ചു, മേളിൽ മേളിൽ പോയി, മേളിൽ പോയി. മന്ദബുദ്ധി വിശ്വസിച്ച് ഗൈസ് മേളിലോട്ട് പോകുന്നുണ്ട്. അമ്മുമ്മ മേളിൽ പോയെന്ന് പറഞ്ഞ ഉടനെ അമ്മുമ്മ വിശ്വസിച്ച് ഗൈസ്, പാവം മന്ദബുദ്ധി അമ്മുമ്മ. എന്തായാലും ഈ അമ്മുമ്മ മേളിൽ പോയ ഗ്യാപ്പിന് നമുക്ക് താഴെ ഇറങ്ങാം, താഴെ ഇറങ്ങാം. നമ്മൾ ഇവിടുത്തെ ഒയേഴ്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ സീന് വരാനുള്ള സാധ്യതയില്ല. നമുക്ക് ഇനി ഈ സാധനങ്ങൾ നോക്കാം. ലെഫ്റ്റ് അല്ലേ പറഞ്ഞേ, ലെഫ്റ്റ്. ഓ, ലെഫ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെയാണല്ലേ. ലെഫ്റ്റ് ലെഫ്റ്റ്, ഇതിൽ ലെഫ്റ്റ്, ഇത് ലെഫ്റ്റിന് തൊട്ട് മുമ്പത്തത്. ഓക്കെ, ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ലിറ്റ്സ് കൂ ലിറ്റ്സ് കൂ. ഓ, ഇവിടുത്തെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്ന് ആദ്യം നോക്കേണ്ടത് എന്താ, ഗ്രാൻഡ് പാ ഫിക്സ് ദ കാർ, സം പാർട്സ് ആർ മിസ്സിംഗ് ആൻഡ് ദ കാർ ഇസ് വോണ്ട് സ്റ്റാർട്ട്. ഓ, ഗ്രാൻഡ് പാ പറഞ്ഞിരിക്കുകയാണ് കാർ ഫിക്സ് ചെയ്യണമെന്ന്. പിന്നെ ഇവർക്ക് ഇനി കാറൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ തന്നെ കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം കാർ കയറ്റി തന്നെ കൊല്ലാൻ. ഗ്രാൻഡ് പാ എന്തായാലും ഇങ്ങോട്ട് വരും ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. ഇവിടെ ഒരു ശവൽ കിടപ്പുണ്ട് ഗൈസ്, ശവൽ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ഡിഗ് ചെയ്ത് നോക്കിയാൽ, നമുക്കൊരു സ്പോട്ട് ഞാൻ കാണിച്ചില്ല ഡിഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഡിഗ് ചെയ്ത് നോക്കിയാലാ, മേ ബി നമുക്ക് ഇനി ഹാമർ മാത്രം മതി. മേ ബി ഹാമർ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടത്തേക്ക് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പകുതി പേടിക്കാനില്ല. ഡോ പറഞ്ഞടേ ഇവർ, എടാ പണിയായടാ. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഗ് ചെയ്യാം പിന്നീട്. എൻ്റെ പൊന്ന് ഗ്രാനി, എനിക്ക് പയ്യെ നടക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ അത്. പിന്നും എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത്? എൻ്റെ പുറകെ തന്നെ വച്ച് പിടിക്കുന്നുണ്ട് പുള്ളിക്കാരി. എന്ത് സുഖമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ പൊന്ന് ഗ്രാനി? തള്ള എന്തായാലും പുറകെ ഉണ്ട് ഗൈസ്. ഞാൻ പറയുന്നതേ നമുക്ക് ഇവിടെന്നേ ഇവിടെ ഇങ്ങനെ നിൽക്കാം. എവിടെയോ എൻ്റെ ഹാർട്ട് ബീറ്റ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഇവിടെ ഉണ്ട് സത്യത്തിൽ. ഞാൻ പറഞ്ഞത് പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നാൽ സത്യത്തിൽ നല്ലതാണ് നമുക്ക്. കാരണം നമ്മൾ ഈ ബെഡിൽ ഒളിക്കുമ്പോഴേ പുള്ളിക്കാരി ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് ഇവിടുത്തെ വഴിയിൽ നിന്ന്. അതുകൊണ്ടാ പോണം കണ്ട, നടന്ന് പോണ കണ്ട, ഇങ്ങോട്ട് പോയടാ പോയടാ, പോണ കണ്ടില്ല കേട്ടാ തിരിച്ച്. ഇവിടെ ഇങ്ങോട്ട് വരണം എന്ന് തോന്നുന്നു. ഇവിടെ അകത്ത് കയറി പോണ കണ്ടില്ലടാ. ഇവിടെ തോണ്ട, ഞാൻ തോണ്ട പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുമോ അവര്? ഇവിടെ ഇങ്ങോട്ടല്ലേ ഇപ്പൊ വന്നത്. താഴെ പോയി, താഴെ പോയി, അതിലെ താഴോട്ടിറങ്ങി പോയി. താഴെ 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 പോയി. എന്റെ പൊന്ന അമ്മുമ്മ, ഇവര് താഴോട്ടും പോകത്തില്ലെന്ന് തോന്നുന്നു. ഓ, ഇനിയിപ്പോ ഇവിടത്തെ ഒരു ഗ്യാപ്പിൽ കൂടെ പുള്ളിക്കാരി പോണം, നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
ഓക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ കറണ്ടൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ചുകൂടി ഒരു വെളിച്ചം കാണുമായിരുന്നു. ഇപ്പം ജസ്റ്റ് ആയിട്ട് കാണാനേ പറ്റത്തുള്ളൂ. നമ്മൾ അത് വെച്ച് പിടിക്കണം പുള്ളിക്കാരി പോയോ ഇല്ലേ എന്നുള്ള പരിപാടി. അകത്ത് കയറി പോയിട്ടില്ല, അത് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പോട്ട് 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 അകത്തോട്ട് കയറി പോട്ട്. ഓക്കെ സീനില്ല കൈ, സീനില്ല. പുള്ളിക്കാരി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ഗ്യാപ്പിലേ നമുക്കിത് ഓപ്പൺ ചെയ്യാം, ഇത് ഡിഗ് ചെയ്യാം. ഡിഗ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കേട്ടാ. ഇതിനകത്ത് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും. ഓ ഒരു ഹാമർ കിട്ടി, ഹാമർ കിട്ടി. നമ്മളെ ലാസ്റ്റ് എസ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റത്തെ സാധനവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് വെച്ച് നമുക്ക് ആ ഹാമർ വെച്ച് അത്രയും ഇതിളക്കണം, എന്നിട്ട് നമുക്ക് താക്കോലെടുത്തുകൊണ്ട് കണ്ടം വഴി ഓടിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അമ്മൂമ്മ കാണാതെ പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യണം, അത്രയേ ഉള്ളൂ, അത്രയേ വേണ്ടു നമുക്ക്. അമ്മൂമ്മ കാണാൻ പാടില്ല എന്നുള്ള പരിപാടി മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അമ്മൂമ്മയെ കാണാനില്ല. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം, ഇതുകൂടെ ഓപ്പൺ ചെയ്യാം, കീ എടുക്കാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഈ ഒരു ഡോറൂടെ ഓപ്പൺ ഓപ്പൺ. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. എസ്കേപ്പ് ത്രൂ ദ മെയിൻ ഡോർ ഗൈസ്. നമ്മളങ്ങനെ മെയിൻ ഡോർ വഴി നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈം കളിച്ചതിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടല്ല എങ്കിലും തിരക്കേടില്ലാത്ത രീതിക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഈസി മോഡിലാണ് കളിച്ചത്. സോ അടുത്ത ടൈം നമുക്കെങ്കിൽ ഒരു നോർമൽ മോഡിലോട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ലെവൽ നമുക്ക് പടിപടിയായിട്ട് കയറി മേളിലോട്ട് പോകാം ഗൈസ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ജംപ് സ്കെയർസ് ഒന്നും വലിയൊരു ഗുണമില്ലായിരുന്നു. ആദ്യത്തെ ഒരു ജംപ് സ്കെയർ മാത്രം, നമ്മൾ ലാസ്റ്റ് മരിച്ച ആ ഒരു ജംപ് സ്കെയർ മാത്രമേ കുറച്ച് നമുക്ക് അടിപൊളി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ജംപ് സ്കെയർസ് ഒന്നും വലിയ ഇതില്ലായിരുന്നു. സോ ബട്ട് എനിവേ, ഗ്രാനി റീമേക്ക് ഫൈനലി നമ്മൾ അതിൻ്റെ ഒരു എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ ഒരു കാർ എസ്കേപ്പ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഏത് എസ്കേപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം വേറെ എന്തെങ്കിലും എസ്കേപ്പ് ഉണ്ടോ എന്ന്. സോ എന്തായാലും നമ്മൾ ആ ഗെയിം കളിച്ച് ഈസി മോഡിലാണ് കംപ്ലീറ്റ് ചെയ്തത്, എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോർമൽ മോഡ് അടുത്തതിൽ കളിക്കാം. ഞാൻ എന്തായാലും ഒന്ന് മറ്റേ ബേസിക് ഐഡിയ മാപ്പും പരിപാടിയും ഗ്രാനി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നോർമൽ മോഡ് ഐ മീൻ ഈസി മോഡിൽ കളിച്ചത്. നമുക്ക് അടുത്ത കളി എന്തായാലും നോർമൽ മോഡിൽ കളിക്കാം. അപ്പോൾ ഗ്രാനി കുറച്ചുകൂടെ ഒന്ന് ഫിയേഴ്സ് ആയിരിക്കും, കുറച്ചുകൂടെ നമ്മളെ സ്പീഡിലൊക്കെ ഓടിയൊക്കെ പറഞ്ഞ ഒരു ഗ്രാനി ആയിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.